നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെക്കൻ ലബനനിൽ ഇറാന്റെ സഹായത്തോടുകൂടി പണി കഴിപ്പിച്ച ഒരു പാർക്ക പൂർണ്ണമായി ഇടിച്ച് നിരത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. അവിടെ ഇസ്രായേൽ കൊടിയും നാട്ടിയിരിക്കുകയാണ്. ഇസ്രായേലിലേക്ക് വിരൽ ചൂണ്ടുന്ന ഖാസിം സുലൈമാനിയുടെ പ്രതിമയടക്കം പൂർണ്ണമായി നശിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ്. തെക്കൻ ലബനീസ് ഗ്രാമമായ മറൂൺ അൽ റാസിൽ ആണ് ഇസ്രായേലി സൈനികർ ഇസ്രായേൽ പതാക നാട്ടിയത്. ഇറാൻ ഗവൺമെന്റ് ധനസഹായം നൽകിയതും ഒരു പ്രതിമ അടങ്ങിയതുമായ ഒരു പാർക്കാണ് ഇറാൻ ഗാർഡൻ എന്ന വിളിപ്പേര് അറിയപ്പെടുന്നത്. IRGC ഗുഡ്സ് ഫോഴ്സിന്റെ മുൻ കമാൻഡർ ഖാസിം സുലൈമാനി ഇസ്രായേലിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രതിമയാണ് പൂർണ്ണമായും ഇവിടെ തകർത്തത്. അതേസമയം ഹിസ്ബുള്ളയുടെ നിയുക്ത നേതാക്കളെ രണ്ടുപേരെയും വധിച്ചു എന്ന് സ്ഥിരീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വരികയാണ്. നസ്രുള്ളയെയും അദ്ദേഹത്തിന്റെ പിൻഗാമിയുടെ പകരക്കാരനെയും ഒക്കെ ഉൾപ്പെടെ ആയിരക്കണക്കിന് തീവ്രവാദികളെ ഇല്ലാതെയാക്കി എന്നാണ് നെതന്യാഹു വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. എന്നാൽ അവർ ആരെല്ലാം എന്ന പേരുകൾ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുമില്ല. ഹിസ്ബുള്ളയെ ജനം പുറത്താക്കിയില്ല എങ്കിൽ ഗാസയുടെ ഗതി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ ഹിസ്ബുള്ള തലയില്ലാത്ത സംഘടന എന്ന ഇസ്രായേൽ പ്രതിരോധകാര്യ മന്ത്രി യോവ് ഗാലറ്റ് പരിഹസിച്ചു. നസ്രുള്ളയുടെ ബന്ധം കൂടിയായ ഹാഷിം സുഫൈദിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ പിൻഗാമിയായ പരിഗണിക്കപ്പെട്ടയാളെ കുറിച്ചും വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ ബെയ്റൂട്ട് ആക്രമണത്തിന് ശേഷം വിവരമില്ല. സഫുദ്ദീൻ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് നേരത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നു. ഇക്കാര്യം ഇപ്പോൾ നെതന്യാഹു ആവർത്തിച്ചിരിക്കുകയാണ്. എന്നാൽ ഹിസ്ബുള്ള ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഹിസ്ബുള്ളയിൽ നിന്ന് മോചിതരായവാൻ നെതന്യാഹു ലബനനിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാറ്റത്തിനുള്ള അവസരം മുതലാക്കാൻ നെതന്യാഹു ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ രാജ്യത്തെ വീണ്ടെടുക്കാം, സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പാതയിലേക്ക് തിരികെ കൊണ്ടുവരാം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകും. ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം തുടരും. അപ്പോൾ ഇസ്രായേലിന് സ്വയം പ്രതിരോധത്തിന് അവകാശമുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കുകയാണ്.